നമസ്കാരം, ഞാൻ ടീന സൂസൻ ടോം. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ക്യൂട്ടി ദ ബ്യൂട്ടീസ് ഓഫ് പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്. സോളാറിൽ ഇനി എന്ത്? രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരുന്ന സോളാർ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ന് മന്ത്രിസഭാ പരിഗണനയ്ക്ക്. റിപ്പോർട്ടിലെ തുടർ നടപടികൾ സംബന്ധിച്ച നിർദ്ദേശങ്ങളും റിപ്പോർട്ടിന്റെ സംക്ഷിപ്ത രൂപവും യോഗം ചർച്ച ചെയ്യും. നടപടി സ്വീകരിക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമാവുക നിയമ സെക്രട്ടറിയുടെയും അഡ്വക്കേറ്റ് ജനറലിന്റെയും അഭിപ്രായം അറിഞ്ഞ ശേഷം മാത്രം. അതേസമയം സോളാർ തട്ടിപ്പിലെ ചില കേസുകളിൽ സർക്കാർ തുടരന്വേഷണത്തിന് ഒരുങ്ങുന്നതായും റിപ്പോർട്ട്. മുൻ മുഖ്യമന്ത്രിയെ പ്രതിക്കൂടലാക്കിയ ജസ്റ്റിസ് ശിവരാജൻ റിപ്പോർട്ടിൽ ആശങ്കയില്ലെന്ന് ഉമ്മൻചാണ്ടി. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശിച്ചത്. തന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും പ്രതികരണം. നാല് ഭാഗങ്ങളായുള്ള സോളാർ കമ്മീഷൻ റിപ്പോർട്ടിലെ ഒരു ഭാഗം മുഴുവൻ ഉമ്മൻചാണ്ടിയുടെ ഓഫീസിനെ കുറിച്ചുള്ള പരാമർശങ്ങളെന്ന് റിപ്പോർട്ട്. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ പ്രതികരിക്കാതെ പിണറായിയും കോടിയേരിയും. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം സർക്കാർ ഭരണപരവും നിയമപരവുമായ നടപടി എടുക്കണമെന്ന് കാനം രാജേന്ദ്രൻ. കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ ഇടതു മുന്നണി യോഗം വിശദമായ ചർച്ച നടത്തുമെന്നും CPI സംസ്ഥാന സെക്രട്ടറി. സോളാർ റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് അത്ഭുതം തോന്നേണ്ടതില്ലെന്ന് ആർ ബാലകൃഷ്ണപിള്ള. ഇന്ന് പോലീസ് പറയും. നടി ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷൻ വാദം ഇന്ന്. കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുന്ന അന്വേഷണ സംഘം ദിലീപിനെതിരെ ഉയർത്തുക ശക്തമായ വാദങ്ങൾ. പ്രതിക്ക് ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും സാക്ഷികൾ സ്വാധീനിക്കപ്പെടാൻ ഇടയുണ്ടെന്നും പ്രോസിക്യൂഷൻ. ദിലീപിനെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ടെന്നും അന്വേഷണ സംഘം. ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്നലെ വാദം പൂർത്തിയാക്കിയ പ്രതിഭാഗം കോടതിയിൽ നടത്തിയത് അന്വേഷണത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ. പൾസർ സുനി പോലീസിന്റെ ദൈവമായി മാറിയെന്നും നടക്കുന്നത് ദിലീപിനെ വിചാരണ തടവുകാരനാക്കാനുള്ള നീക്കമെന്നും ബി രാമൻപിള്ള. നഗ്ന ചിത്രം പകർത്തി എന്ന് പറയപ്പെടുന്ന ഫോൺ കണ്ടെത്താനാകാത്തത് അന്വേഷണ സംഘത്തിന്റെ വീഴ്ചയെന്നും ആരോപണം. കേസ് അന്തിമഘട്ടത്തിലെന്ന് ദിലീപ്. അതിനാൽ സോപാധിക ജാമ്യത്തിന് അർഹതയുണ്ട്. റിമാൻഡ് റിപ്പോർട്ടിൽ അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ട് യാതൊന്നും രേഖപ്പെടുത്തുന്നില്ല. ദിലീപിന്റെ മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റം എന്തെന്ന് പോലും പ്രതിക്ക് അറിയില്ലെന്നും അഡ്വക്കേറ്റ് ബി രാമൻപിള്ള. അതേസമയം അന്വേഷണം ശരിയായ ദിശയിലെന്നും പ്രതിഭാഗവാദങ്ങൾ അടിസ്ഥാനരഹിതമെന്നും കോടതിയിൽ ലോക്നാഥ് ബെഹ്റ. കയ്യേറിയത് ആര്? തോമസ് ചാണ്ടിക്കെതിരായ കായൽ കയ്യേറ്റ ആരോപണത്തിൽ പുതിയ വെളിപ്പെടുത്തലുമായി വാട്ടർ വേൾഡ് കമ്പനി. ലേക്ക് പാലസിനായി നികത്തിയെടുത്ത പാർക്കിംഗ് ഗ്രൌണ്ട് തങ്ങളുടേതല്ലെന്ന് വാദം. മൂന്ന് സർവേ നമ്പറുകളിൽപ്പെട്ട ഈ ഭൂമിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് കരാർ അടിസ്ഥാനത്തിൽ. ഉടമസ്ഥാവകാശം സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരവേ ഭൂമിയുടെ ആധാരമടക്കമുള്ള കൈമാറ്റ രേഖകൾ പരിശോധിക്കാൻ നിർദ്ദേശം നൽകി ആലപ്പുഴ ജില്ലാ കളക്ടർ. കമ്പനി അധികൃതർ കളക്ടറെ നിലപാട് അറിയിച്ചത് നെൽവയൽ നികത്തി പാർക്കിംഗ് ഗ്രൌണ്ട് നിർമ്മിച്ച ആരോപണത്തിൽ തോമസ് ചാണ്ടിക്ക് കുരുക്കു മുറുകുന്നതിനിടെ. ഇക്കാര്യം സാങ്കേതികപരമായി ശരിയെന്ന് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായ സാഹചര്യത്തിൽ പുതിയ തെളിവെടുപ്പ് ഭൂമി ഉടമകളിൽ വാട്ടർ വേൾഡ് ടൂറിസം കമ്പനിയുടെ പങ്കാളികളോ അവരുമായി ബന്ധപ്പെട്ടവരോ ഉണ്ടോ എന്നതിൽ. അതിനിടെ പാർക്കിംഗ് ഭൂമിയുടെ പുതിയ റിസർവേ പ്രകാരമുള്ള കരമടിച്ചതായി കാണുന്നില്ലെന്ന് ലാൻഡ് റവന്യൂ തഹസിൽദാറും. റവന്യൂ വകുപ്പിന്റെ പ്രാഥമിക പരിശോധനയിൽ പാർക്കിംഗ് ഗ്രൌണ്ട് സംബന്ധിച്ച് അവ്യക്തത കണ്ടെത്തിയിരുന്നു. തുടർ നടപടികൾ വിശദമായ പരിശോധനയ്ക്ക് ശേഷമെന്നും അധികൃതർ. അരവിന്ദാക്ഷൻ അന്തരിച്ചു. CMP ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റുമായ KR അരവിന്ദാക്ഷൻ അന്തരിച്ചു. അന്ത്യം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പുലർച്ചെ. സംസ്കാരം സ്വദേശമായ കോട്ടയം തിരുനക്കരയിലെ വീട്ടുവളപ്പിൽ വൈകിട്ട് 4 നടക്കും. നിര്യാണത്തിൽ അനുശോചിച്ച് മുഖ്യമന്ത്രി പിണറായി. വളയം പിടിക്കാൻ സ്ത്രീകളും. സ്ത്രീകൾക്ക് വാഹനമോടിക്കാനുള്ള വിലക്ക് നീക്കി സൗദി അറേബ്യ. നിയമം പ്രാബല്യത്തിൽ വരിക അടുത്ത വർഷം ജൂണിൽ. തീരുമാനം ഉന്നത സഭയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലെന്ന് സൗദി രാജാവ് സൽമാൻ ബിൻ അബ്ദുൾ അസീസ് അൽ സൗദ്. രാജ്യത്തിന്റെ പ്രഥമ പരിഗണന സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നും പ്രതികരണം. തീരുമാനം നടപ്പാക്കാൻ ആഭ്യന്തര ധന തൊഴിൽ വകുപ്പുകളുടെ ഉന്നതതല സമിതി. റിപ്പോർട്ട് 30 ദിവസത്തിനകം നൽകും. നേരത്തെ സൗദി ദേശീയ ദിനാഘോഷത്തിൽ റിയാദ് കിങ് ഫഹദ് സ്റ്റേഡിയത്തിൽ ആദ്യമായി 100 വനിതകൾ ഒത്തുകൂടിയത് ശ്രദ്ധേയമായിരുന്നു. രാജ്യം മാറ്റത്തിന്റെ വക്കിലെന്ന് സൗദി ഭരണാധികാരി. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവേർഡ് ബൈ ക്യൂട്ടി ദ ബ്യൂട്ടീസ് ഓഫ് പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്. അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം. നമസ്കാരം.